എന്റെ റേഡിയോ 91.2 അൻവരികൾ തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് അൻവർ ഹുസൈൻ. നമസ്കാരം. വായിച്ച പുസ്തകത്തെക്കുറിച്ചുള്ള വരികൾ അൻവരികൾ എന്ന പരിപാടിയിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും അതീവ ഹൃദ്യമായ സ്വാഗതം. ഒരു നോവലാണ് ഇത്തവണ അവതരിപ്പിക്കുന്നത്. നോവലിന്റെ പേര് ആന ഡോക്ടർ. ജയമോഹനാണ് നോവൽ കർത്താവ്. ജയമോഹന്റെ 100 സിംഹാസനങ്ങൾ നേരത്തെ തന്നെ ഈ പംക്തിയിൽ വന്നിട്ടുണ്ട്. കന്യാകുമാരി ജില്ലയിലെ തിരുവരമ്പിൽ 1962 ജനിച്ച ജയമോഹൻ കൊമേഴ്സ്യൽ ബിരുദവും തുടർന്ന് എഴുത്തിലേക്ക് കടക്കുകയും തർക്കാല മലയാള കവിതകൾ എന്ന മലയാള കവിതയുടെ തമിഴ് തർജ്ജമ ചെയ്യുകയും ചെയ്തു. ഇൻറൈ മലയാള കവിതകൾ എന്ന പേരിൽ തമിഴ് യുവകവികളുടെ കവിതകളും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. റബ്ബർ, വിഷ്ണുപുരം, ഇരവ്, പിന്തുടരും നഴലിൽ കുറൽ, കൊറ്റവൈ, കാട്, നവീന തമിഴ് ഇലക്കിയ അറിമുഖം, 100 സിംഹാസനങ്ങൾ, വെൺമുരശ് തുടങ്ങി മലയാളത്തിനും തമിഴുമായി എണ്ണമറ്റ കൃതികൾ അദ്ദേഹം സംഭാവന ചെയ്തിട്ടുണ്ട്. നാൻ കടവുൾ, അങ്ങാടിത്തരു, ഒഴിമുറി, നിർപ്പറവൈ, കടൽ, കാഞ്ചി, 1/2 എന്നിങ്ങനെ ചലച്ചിത്രങ്ങൾ മലയാളത്തിലും തമിഴിലുമായി അദ്ദേഹം നമുക്ക് സംഭാവന ചെയ്തിട്ടുണ്ട്. ജയമോഹന്റെ നോവലുകളൊക്കെ ചെറിയ നോവലുകളാണ്. ഇനി അദ്ദേഹത്തിൻ്റെ ഒരു വലിയ നോവൽ വരാൻ പോകുന്നുണ്ട്. ഇതിഹാസ തുല്യമായ ഒരു നോവലാണെന്ന് വരാൻ പോകുന്നത്. 100 സിംഹാസനങ്ങൾ ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു പുസ്തകമാണെങ്കിൽ ആന ഡോക്ടർ അത്തരത്തിലൊരു വിശാലമായ ഭാഗത്തേക്കൊന്നും നമ്മളെ ക്ഷണിക്കുന്നില്ലെങ്കിലും വളരെ പ്രസക്തമായ ചില ചിന്തകളാണ് ആന ഡോക്ടർ നമുക്ക് നൽകുന്നത്. ജയമോഹനെ സംബന്ധിച്ചിടത്തോളം ജയമോഹന്റെ കൃതികളൊക്കെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ ലഘുവാണെങ്കിലും വളരെയധികം നമ്മുടെ മനസ്സിനെ തട്ടുന്ന ശൈലിയിലാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത്. ഡോക്ടർ വി കൃഷ്ണമൂർത്തിയുടെ കഥയാണ് ആന ഡോക്ടർ. 1923 ജനിച്ച് 2002 മരണപ്പെട്ട തമിഴകത്തിലെ പ്രധാനപ്പെട്ട മൃഗഡോക്ടറും വനസംരക്ഷകനുമായിരുന്നു ഡോക്ടർ വി കൃഷ്ണമൂർത്തി. അദ്ദേഹം ജീവിച്ചത് ആനകൾക്കായിട്ടാണ്. പഴയ മദ്രാസി പ്രസിഡൻസിയിൽ വൈദ്യനാഥയ്യരുടെ മകനായി ജനിച്ച് മദ്രാസ് വെറ്ററിനറി കോളേജിൽ നിന്ന് ബിരുദം നേടി ഇന്ത്യൻ വനംവകുപ്പിൽ ഡോക്ടറായി പണിയിൽ കയറി തേക്കടിയിലും ടോപ്പ് സ്ലിപ്പിലുമായി താമസിച്ച് ജോലി ചെയ്ത അദ്ദേഹം ആനകൾക്കായി ജീവിതം മാറ്റിവെച്ചു. വന്യമൃഗങ്ങൾക്ക് പോസ്റ്റ്മോർട്ടം വേണം എന്ന് എഴുതുകയും പോരാടുകയും ചെയ്തു. ഒടുവിൽ അത് വിജയിച്ചു. വിജയിച്ചപ്പോഴാണ് ആനകൾ വേട്ടക്കാരുടെ ഇരകളാണെന്ന് മനസ്സിലായത്. ആനകൾ വെറുതെ ചരിയുകയല്ല, കൊമ്പിനു വേണ്ടി അല്ലെങ്കിൽ അതിന്റെ മൂല്യങ്ങൾക്ക് വേണ്ടി, ആന ആ മൂല്യമുള്ള സാധനങ്ങൾക്ക് വേണ്ടി ആനയെ വനം കൊള്ളക്കാർ കൊല്ലുകയാണ് എന്ന് മനസ്സിലായത്. 18 ആനകളുടെ ജഡം പരിശോധിച്ചതിൽ 12 പേരും മനുഷ്യരാൽ കൊല്ലപ്പെട്ടവരാണെന്നും വ്യക്തമാക്കിക്കൊണ്ട് ഡോക്ടർ കൃഷ്ണമൂർത്തി വൻ പോരാട്ടമാണ് നടത്തിയത്. ക്ഷേത്രങ്ങളിലെ ആനകളെ പീഡിപ്പിക്കുന്നതിനെതിരെയും അദ്ദേഹം പോരാട്ടം തുടങ്ങി. പല ആനകളെയും അദ്ദേഹം മെരുക്കി. ആനകളൊക്കെ സ്നേഹപൂർവ്വം, മതമിളകിയ ആനകൾ സ്നേഹപൂർവ്വം അദ്ദേഹത്തിന് മുമ്പിൽ വരുന്ന കാഴ്ചകൾ പലർക്കും കാണാൻ കഴിഞ്ഞു. നാട്ടാനകളെ പരിരക്ഷിക്കുന്നതിനെ കുറിച്ച് പഠന ക്യാമ്പുകൾ നടത്തി. സർക്കാരിനെ കൊണ്ടത് സ്വീകരിപ്പിച്ചു. 50 പഠനങ്ങൾ അദ്ദേഹം എഴുതി. നേച്ചർ മാസിക എന്ന പ്രശസ്തമായ മാസികയിലൊക്കെ അദ്ദേഹത്തിന്റെ ലേഖനങ്ങൾ വന്നിട്ടുണ്ട്. 73 വയസ്സിൽ അദ്ദേഹം നിര്യാതനായി. ആരും ശ്രദ്ധിക്കപ്പെടാതെ പോയ ഒരു മരണമായിരുന്നു. ഇംഗ്ലീഷ് പത്രങ്ങളിലാണ് അദ്ദേഹത്തെ കുറിച്ച് മരണത്തിന് ശേഷം എങ്കിലും വാർത്തകൾ വന്നത് എന്നും നമ്മൾ സ്മരിക്കേണ്ടത്. ആന ഡോക്ടർ എന്ന നോവൽ ഒരു നോവൽ എന്ന നിലയിൽ നമുക്ക് വേണമെങ്കിൽ വായിച്ച് തള്ളാം. ഒരു ഡോക്ടർ, ഒരു മൃഗ ഡോക്ടർ, അദ്ദേഹം കാട്ടിലായിരുന്നു. അദ്ദേഹം ആനകൾക്ക് വേണ്ടി ജീവിച്ചു. അദ്ദേഹം വലിയ പാണ്ഡിത്യമുള്ള ആളായിരുന്നു. വെറും ആനകൾക്ക് വേണ്ടി ജീവിച്ചു എന്ന് പറയുമ്പോൾ ആനയെ നോക്കി, ആനയെ സംരക്ഷിച്ചു കഴിഞ്ഞ് വന്ന ഒരാൾ മാത്രമല്ല, വലിയ പണ്ഡിതനായിരുന്നു. ലോർഡ് ബൈറന്റെ കവിതകളൊക്കെ ഹൃദിസ്ഥമാക്കിയ ആളായിരുന്നു. ഇംഗ്ലീഷ് സാഹിത്യത്തിലും മറ്റ് വിവിധ ഭാഷകളിലും അഗാധമായ പ്രാവീണ്യമുണ്ടായിരുന്ന ആളാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ജീവിത ലക്ഷ്യം ആന സംരക്ഷണമായിരുന്നു, അല്ലെങ്കിൽ വനസംരക്ഷണമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ നോവൽ ആരംഭിക്കുന്നത്, ഈ നോവലിൽ കഥാപാത്രമായി വരുന്ന ലേഖകൻ അല്ലെങ്കിൽ നോവലിസ്റ്റ് ഒരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനാണ്. ആ ഉദ്യോഗസ്ഥൻ ആദ്യം അകലെ നിന്ന് ഈ ആന ഡോക്ടറെ വീക്ഷിക്കുകയാണ്. എന്താണ് ഇയാൾ, എന്താണ് ഇയാൾക്ക് ഇത്ര വലിയ പ്രത്യേകത, ഇയാൾ എങ്ങനെയാണ് ഇത്രയും വലിയ ആനപ്രിയനായി മാറിയത്, ഇയാളെ കുറിച്ച് കേൾക്കുന്ന വല്ല കഴമ്പുണ്ടോ എന്ന് അന്വേഷിച്ച് അന്വേഷിച്ച് എന്ന് ഇയാൾ മനുഷ്യരെയും ചികിത്സിക്കുന്നുണ്ട്. ആ കാട്ടു ജാതിക്കാർ, ആദിവാസികൾ, അവരൊക്കെ രോഗവുമായി ചെല്ലുമ്പോൾ മാനസികമായ ചികിത്സ മുതൽ ചെറിയ മരുന്നുകൾ കൊടുത്ത ചികിത്സ വരെ ചെയ്യുന്നു. ഒരു വെറ്ററിനറി ഡോക്ടർ അങ്ങനെ ചെയ്യുന്നത് തെറ്റാവാം ഒരു പക്ഷേ. പക്ഷേ അവർക്കൊക്കെ വിശ്വാസമായിരുന്നു. അവിധത്തിൽ അവരുടെ പല രോഗങ്ങളും മാറി. അവരുടെ മുറിവുകളെ അദ്ദേഹം വെച്ചുകെട്ടി. ആനകളെ സ്നേഹിച്ചതുപോലെ അദ്ദേഹം കാട്ടുജാതിക്കാരെയും സ്നേഹിച്ചു, മനുഷ്യരെയും സ്നേഹിച്ചു. അപ്പോൾ അദ്ദേഹത്തിന് ഒരു അംഗീകാരം ലഭിക്കണമെന്ന്
ഇവർക്കൊരാഗ്രഹം തോന്നി. അദ്ദേഹത്തിന് ഒരിക്കലും തോന്നിയിട്ടില്ല. ഈ നോവലിസ്റ്റിനും നോവലിസ്റ്റിന്റെ സുഹൃത്തായ ആനന്ദിനും തോന്നുന്നതിന്റെ ഫലമായിട്ട് ഇവര് ഒരുപാട് ശ്രമങ്ങൾ നടത്തി അദ്ദേഹത്തിന് പത്മശ്രീ അവാർഡിന്റെ വക്ക് വരെ എത്തിച്ചു. പക്ഷെ ആ പത്മശ്രീ അവാർഡ് അവരുടെ കയ്യിൽ നിന്ന് ചീറ്റിപ്പോയി. അതാണ് ഈ കഥയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് ആയിട്ട്, ഈ നോവലിന്റെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് വരുന്നത്. അപ്പോൾ ഈ പത്മശ്രീയിലേക്ക് എത്തിക്കാൻ വേണ്ടി ഉള്ള ഒരു ആരാധന ഇദ്ദേഹത്തിന്, ഈ കഥാപാത്രത്തിന് ഡോക്ടറോട് തോന്നാനുള്ള കാരണമെന്ത്? ഡോക്ടറെ വളരെ അകലെ നിന്ന് വീക്ഷിക്കുകയും പതിയെ പതിയെ അകത്തേക്ക് കയറുകയും ചെയ്യുകയാണുണ്ടായത്. പതിയെ പതിയെ ഡോക്ടറെ അദ്ദേഹത്തിന് മനസ്സിലാവുകയാണ് ചെയ്തത്. ഡോക്ടർ എന്താണ് ചെയ്യുന്നതെന്നും എങ്ങനെയാണ് ഡോക്ടർ ആനകളെ സേവിക്കുന്നതെന്നും ഈ നോവലിൽ പറയുന്നുണ്ട്. ഒരു ഭാഗം ശ്രദ്ധിക്കുക. ആ ചെറിയ ആൾക്കൂട്ടത്തിൽ എല്ലാവരും യുഡികൊളോൺ മുക്കിയ തുവാലകൾ മുഖത്ത് കെട്ടിയിരുന്നു. അവൻ നിന്നിരുന്ന സ്ഥലത്ത് നിന്ന് ലേശം പള്ളത്തിൽ എന്തോ നടന്നുകൊണ്ടിരിക്കുന്നു. ഒരാൾ ഓടി വന്ന് എനിക്കും ഒരു തുവാല തന്നു. യുഡികൊളോൺ ലേശം ആശ്വാസം പകർന്നു. മൂക്കിന്റെ ചർമ്മം കത്തുന്ന അതിന്റെ മണം നെഞ്ചിലേക്ക് കടന്നപ്പോൾ ഒന്ന് ചുമയ്ക്കാമെന്നായി. അതുവരെ ചിന്ത തന്നെ ആ നാറ്റം മാത്രമായിരുന്നു. വീണ്ടും ആ നാറ്റം അരിച്ചു കടന്നു വന്നു. ഞാൻ ആളുകളുടെ തോളിന്റെ വിടവിലൂടെ അപ്പുറത്തേക്ക് നോക്കി. ആദ്യം എനിക്കൊന്നും മനസ്സിലായില്ല. താഴെ 20 അടി നീളവും 10 അടി വീതിയുമുള്ള കറുത്ത ചെളിക്കുണ്ടിന്റെ ഉള്ളിൽ കഷണ്ടിയുള്ള ഒരാൾ മുട്ടുവരെ വരുന്ന ഗംബൂട്ടും കയ്യിൽ റബ്ബർ ഉറകളും ഇട്ട് കുനിഞ്ഞു നിന്ന് എന്തോ ചെയ്യുകയായിരുന്നു. അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന വലിയ കത്തിയാണെന്ന് അപ്പോഴാണ് അറിഞ്ഞത്. മുഖത്തും കയ്യിലും കാലിലും ഒക്കെ കറുത്ത ചെളി പുരണ്ടിരുന്നു. ചെളിയല്ല അത്, വലിയൊരു ചാണകക്കുഴിയാണ്. പെട്ടെന്നാണ് അത് എന്തെന്ന് ഞാൻ അറിഞ്ഞത്. അതൊരു ആനയുടെ ചീഞ്ഞളിഞ്ഞ ജലം അഴിഞ്ഞു പരത്തിയിട്ട കൂടാരം പോലെ നാലു വശത്തും അതിനെ വിരിച്ചു നീട്ടിയിരുന്നു. നാലു ഭാഗത്തും കാലുകളുടെ അവശിഷ്ടങ്ങൾ, അപ്പുറത്തും മണ്ണിൽ പകുതി താഴ്ത്തിരുന്ന തല, പിന്നെ ഒന്നൊന്നായി തെളിഞ്ഞു വാല്, നഖങ്ങൾ, തുമ്പിക്കൈ, കറുത്ത തോലിൽ നിറഞ്ഞിരുന്ന അളിഞ്ഞ മാംസം തിളയ്ക്കുന്നതായി തോന്നി. എന്നിട്ട് ആ ശവത്തെ വിവരിക്കുകയാണ്. ശവത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന പുഴുക്കൾ, ആ പുഴുക്കളും ഒക്കെ കൊണ്ട് വല്ലാതെ ഒരു നമുക്ക് ഇറിറ്റേഷൻ തോന്നുന്ന വിധത്തിലുള്ള പുഴുക്കൾ, പുഴുക്കളിൽ വീണ് പുഴുക്കളായി മൂടി ഞാൻ ഉറങ്ങി എന്നാണ് അദ്ദേഹം അതിനെക്കുറിച്ച് വിവരിക്കുന്നത്. തലച്ചോറ് വലിയൊരു പുഴുവായിരുന്നു. ആ ചെറിയ പെട്ടിക്കുള്ളിൽ ചുരുണ്ടു മടങ്ങിയിരുന്ന വലിയ വെളുത്ത പുഴു പതുക്കെ പതുക്കെ നിവർന്ന് നീണ്ട് ഒഴുകി ഇറങ്ങി തുടങ്ങി. ആകെ അറപ്പും വെറുപ്പുമായി പുഴുക്കളെ കുറിച്ചോർത്ത്. പക്ഷെ ഡോക്ടർ കെ അങ്ങനെ ആയിരുന്നില്ല. ഡോക്ടർ പുഴുക്കളെ സ്നേഹിച്ചു. ഡോക്ടർ ആനയെ സ്നേഹിച്ചതുപോലെ തന്നെ ആനയുടെ ചീഞ്ഞളിഞ്ഞ ശവത്തിൽ നുരഞ്ഞു വസിച്ചിരുന്ന പുഴുക്കളെയും സ്നേഹിച്ചു. കാരണം എന്താണ്? പുഴുക്കൾ ജീവികളാണ്. അദ്ദേഹം പറയുന്നുണ്ട്, പുഴുക്കളും ദൈവത്തിന്റെ സൃഷ്ടികളാണ്. പുഴുക്കളെ സുന്ദരന്മാരാണ്. പുഴുക്കൾ, ആ സുന്ദരന്മാരെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ, ആ പുഴുക്കളെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ എന്ന് പറഞ്ഞ് അദ്ദേഹം ഈ നോവലിസ്റ്റിനെ ബോധവൽക്കരിക്കുന്നതായി ഒരു ഭാഗം ഇതിൽ കാണാം. അങ്ങനെ ഒരുപാട് ചിന്തകളുടെ ആളായിരുന്നു ഡോക്ടർക്കെ. ഒരു ഉദാഹരണം നോക്കൂ. അദ്ദേഹം പറയുന്നു, മനുഷ്യൻ കിടന്ന് നിലവിളിക്കും, ദൈവത്തെ വിളിച്ചു വരുത്താൻ നോക്കും, കയ്യിൽ കിട്ടിയതൊക്കെ മരുന്നെന്ന് കരുതി വലിച്ചു വാരുന്ന രോഗിയാകും. മാൻ ഈസ് എ പത്തറ്റിക് ബീയിങ്. വായിക്കാറുണ്ടോ? അതെ, ഞാൻ പറഞ്ഞു, യു ഷുഡ് റീഡ് ഗാന്ധി. ഈ തലമുറയുടെ ചിന്തകളെ സ്വാധീനിക്കാൻ കഴിവുള്ള ഏക ചിന്തകൻ ഗാന്ധി മാത്രമാണ്. എല്ലാറ്റിനെയും കുറിച്ച് വളരെ ഒറിജിനലായി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും. എന്റെ ഫേവറേറ്റ് ഗാന്ധിയും അരവിന്ദോ ഘോഷുമാണ്. ഗാന്ധിയെയും അരവിന്ദോ ഘോഷിനെയും കുറിച്ച് അദ്ദേഹം പറയുന്നു. അങ്ങനെ പറഞ്ഞു പറഞ്ഞ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ചിന്തകൾ ഒക്കെ ഇവിടെ കോറിയിടുന്നുണ്ട്. ഈ ചിന്തകൾ കോറിയിടുന്നതിനിടയിലാണ് അദ്ദേഹം ചായ കൊടുത്തത്. ചായ കൊടുത്തപ്പോൾ നമ്മുടെ നോവലിസ്റ്റ് ചായ കുടിക്കാൻ നോക്കിയപ്പോഴാണ് പെട്ടെന്നാണ് ഈ പുഴുക്കളുടെ കാര്യം അയാൾക്ക് ഓർമ്മ വന്നത്. കാരണം കൈ നിറയെ പുഴുക്കളായ അവസ്ഥയിൽ നിന്ന് കൈ ചെറുതായി കഴുകിയതിന് ശേഷമാണ് ഈ ചായ എടുത്തത്. ഒരു അറപ്പ് തോന്നി. മനസ്സിലാക്കി ഉടനെ ഡോക്ടർ പറഞ്ഞു, ഡോണ്ട് പാനിക്. പുഴുക്കളെ വെറുക്കരുത്. അവ ഓപനകളാണ്. വെളുത്ത് തുടുത്ത് വലിയ കണ്ണുകളോടെ ഭക്ഷണമെന്ന അനുഭവം പൂർണ്ണമായി അവർക്കാണുള്ളത്. ഭക്ഷണത്തിൽ തന്നെ കിടന്ന് പുളഞ്ഞ് മുഴുവൻ ശരീരവും കൊണ്ട് തിന്നുക. പുഴുവിന്റെ പുളച്ചിൽ കണ്ടാൽ നമുക്ക് കൊതി തോന്നും. അത്രയ്ക്ക് സന്തോഷമൊന്നും നമുക്കില്ല എന്ന് പറഞ്ഞ് പുഴുവും നമ്മളും തമ്മിൽ താരതമ്യം ചെയ്യുന്നു അദ്ദേഹം. തുടർന്ന് ഡോക്ടറോട് അദ്ദേഹം ഇഴുകിച്ചേരുന്നതാണ്. ഇഴുകിച്ചേരുമ്പോൾ ഡോക്ടറുടെ വൈജ്ഞാനികമായ ആ മിടുക്കൊക്കെ, അദ്ദേഹത്തിന്റെ ലോർഡ് ബൈറന്റെ കവിതകളൊക്കെ അദ്ദേഹത്തിനെ ഇങ്ങനെ ചൊല്ലിക്കേൽപ്പിക്കുന്നു. നേരത്തെ പറഞ്ഞതുപോലെ ഗാന്ധിയുടെ ചിന്തകൾ, അരവിന്ദയുടെ ചിന്തകൾ ഒക്കെ പറയുന്നു. പിന്നീട് കാട്ടിലെ വിവിധ വിശേഷങ്ങളൊക്കെ പറഞ്ഞു. വളരെ ചെറിയ ഒരു നോവലാണെങ്കിലും നമ്മുടെ ഉള്ളിൽ വല്ലാതെ നമുക്ക് നിറയുന്ന ഒരു നോവൽ ആ വിധത്തിലാണ്. പിന്നീട് ഈ കഥ പറയുന്നതിനിടയ്ക്ക് ഒരുപാട് ചിന്തകന്മാരെയൊക്കെ കൊണ്ടുവരുന്നുണ്ട്. ചിന്തകന്മാര്, അതുപോലെ തന്നെ ഗുരുക്കന്മാര്, അതുപോലെയുള്ള ഒരുപാട് ആളുകൾ. ഷേക്സ്പിയറിനെ കുറിച്ച് പറയുന്നു, ബൈറനെ കുറിച്ച് പറയുന്നു, ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ച് പറയുന്നു, ഇന്ദിരാഗാന്ധിയെ കുറിച്ച് പറയുന്നു. ഇതൊക്കെ ഡോക്ടർ കെ പറഞ്ഞു കൊടുക്കുന്നതായിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞ് വളരെ ചെറിയ ഒരു നോവൽ, അതായത് ഏതാണ്ട് 60-ൽ 60-ലധികം പേജുകൾ മാത്രമേ ഉള്ളൂ ഈ നോവൽ. ചെറിയ ഒരു സമയം കൊണ്ട് വായിച്ചു തീർക്കാം. ഇതിന്റെ ഏറ്റവും ഒടുവിൽ
എപ്പിറ്റഫ് ടു എ ഡോഗ് എന്ന് പറഞ്ഞ് ലോർഡ് ബെയറിന്റെ ഒരു കവിത കൊടുത്തിട്ടുണ്ട്. ആ കവിത ഇതിന്റെ പ്രചോദനമാണ്, എഴുത്തിന്റെ പ്രചോദനമാണ്. ആ കവിതയും ഒക്കെ ചേർത്ത് ആകെ നമ്മളെ കാട്ടിലേക്കും ആനയിലേക്കും ആന ഡോക്ടറിലേക്കും ഒക്കെ കൊണ്ടുചെന്നെത്തിക്കുന്ന സുന്ദരമായ ഒരു നോവലാണ്. വളരെ ചെറുതും എന്നാൽ വളരെ ശക്തവുമായ ഒരു നോവലാണ് ആന ഡോക്ടർ. ജയമോഹന്റെ മറ്റു നോവലുകളെ പോലെ തന്നെ ആന ഡോക്ടറും നമ്മൾ വായിച്ചിരിക്കേണ്ട ഒരു ഗ്രന്ഥമാണ് എന്ന് തന്നെ കരുതുന്നു. നന്ദി, നമസ്കാരം.